ഈ ദിവസം സി പി എം നേതാക്കൾ പറഞ്ഞ ആരോപണങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് നിങ്ങൾ ശ്രീ ജിൻഡോ ഇന്നിപ്പോ ഇന്നിപ്പോ ആരാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞു എന്തോ ഇ ഡിയുടെ കാര്യം പറയുന്നത് ബിന്ദു കൃഷ്ണ കെ സുരേന്ദ്രൻ പറയുകയാണ് ഈ ബിന്ദു അടക്കം ഞങ്ങളുമായി ചർച്ച നടത്തിയവരാണ് കെ സുരേന്ദ്രൻ പറയുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഞെട്ടുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇനിയും കോൺഗ്രസ് തല പ്രധാനപ്പെട്ട നേതാക്കൾ ഇനിയും ബി ജെ പിയിലേക്ക് വരാനിരിക്കുന്നു അതിനുവേണ്ടി സ്ഥാനാർത്ഥിപ്പെട്ടേ ഞങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്നു ആരൊക്കെ ഏത് വഴിക്ക് പോകുമെന്ന് ഉറപ്പുണ്ടോ ജിൻഡോയ്ക്ക് കാശ്മീർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഈ ദിവസം ഇതൊക്കെ കേൾക്കാൻ കോൺഗ്രസ് ബാധ്യതപ്പെട്ടാണ് മറുപടി പറയാനുള്ള സമയം ഹാഷ്മി എനിക്ക് തരണം ഒരു വാക്ക് ഞാൻ പറയാം അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ കോൺഗ്രസ് തിരുത്താൻ തയ്യാറുണ്ടോ നിങ്ങൾ പാർലമെന്റിലേക്ക് പോകുന്നു ഇന്ത്യ മുഴുവൻ പാർലമെന്റിലേക്ക് പോകുന്ന ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഒരു ബൂത്തിന്റെ പ്രസിഡന്റ് ബൂത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഞങ്ങൾ വേദനിച്ചേനെ അദ്ദേഹം പറഞ്ഞെടുത്തിരിക്കുന്നു പക്ഷെ നിങ്ങൾ നിങ്ങൾ തൃക്കാക്കര സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ നോക്കിയപ്പോൾ ബൂത്തിന്റെ പ്രസിഡന്റിനെ തപ്പിയില്ല മരിച്ച നേതാവിന്റെ ഭാര്യയുടെ പുറകെ പോയി പുതുപ്പള്ളി വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ മകന്റെ പുറകെ പോയി ഹൈബിഡൻ എങ്ങനെയാ വന്നത് ബൂത്ത് പ്രസിഡന്റായിട്ടാണ് വന്ന് നിങ്ങൾ എവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ എം എൽ എ സ്ഥാനാർത്ഥിയോ എം പി സ്ഥാനാർത്ഥിയോ വരുന്നു അതെല്ലാം മരിച്ച നേതാക്കന്മാരുടെ മക്കളാകുമ്പോഴാണ് പത്മനാഭ വേണുഗോപാലിന് വെയിറ്റ് ഉണ്ടാകുന്നത് നിങ്ങൾ ബൂത്ത് പ്രസിഡന്റുമാരുടെ പുറകെ പോയിരുന്നെങ്കിൽ ഈ പത്മജ വേണുഗോപാലിന് ഒരു സ്വരവില്ല പക്ഷെ നിങ്ങൾ മരിച്ച നേതാക്കന്മാരുടെ മക്കൾക്ക് സാധനം കൊടുക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ സാധനം കൊടുത്തു എനിക്ക് എന്തുകൊണ്ടില്ല അനിൽ ആന ചോദിക്കുന്ന എന്താണ് ഉമ്മൻചാണ്ടിയുടെ മകൻ എം എൽ എ ആയി പിന്നെ എനിക്കെന്നാ കിട്ടാത്തത് അവിടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ മരിച്ച നേതാക്കന്മാരുടെ മക്കൾക്ക് ഭീതരം വെപ്പിന്റെ പ്രശ്നമായത് ശ്മീരിൽ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ അവസരം തരണം താങ്കൾ പറഞ്ഞത് ഈ ദിവസം ഇതൊക്കെ കേൾക്കാൻ കോൺഗ്രസുകാർ ബാധിതപ്പെട്ട ആളുകളാണെന്ന് പക്ഷെ ഇതിനുള്ള ചോദ്യത്തിനുള്ള മറുപടി പറയാൻ കൂടി എനിക്ക് അവസരം തരണം ഇപ്പൊ അനിൽകുമാർ തന്നെ എട്ട് മിനിറ്റ് സംസാരിച്ചു താങ്കൾ വലിയ ഇടപെടലുകൾ നടത്തില്ല അപ്പൊ എന്നെ ഇനി ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം എനിക്ക് തരണം അദ്ദേഹം വലിയ കഥയൊക്കെ ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞത് ഈ കോൺഗ്രസിൽ നിന്ന് ചേർന്ന് പോകുന്ന ആളുകൾ അപ്പൊ അദ്ദേഹം പറഞ്ഞത് മുർമുവിന്റെ കാര്യം മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ ഏഴ് വർഷമായിട്ട് കേരളത്തിലെ ചരിത്രം ഒന്ന് പരിശോധിച്ചു അനിൽകുമാറെ വിശ്വനാഥ മേനോൻ എന്ന് പറഞ്ഞ എൺപത്തി ഏഴ് നയനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളത്ത് മത്സരിച്ചു നിങ്ങളുടെ നിലപാടെന്താ അൽഫോൺസ് കണ്ണന്താനം കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിരുന്നു പിണറായി വിജയന്റെ മനസാക്ഷി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിരുന്നു പിണറായി വിജയന്റെ ഓമന പുത്രനായിരുന്നു അദ്ദേഹം ബി ജെ പിയിൽ ചെന്ന് ചേക്കേറി കേന്ദ്രമന്ത്രിയായി നിങ്ങളുടെ നിലപാടെന്താ പി സി തോമസ് എൻ ഡി എയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടത് സഹയാത്രികനായിരുന്നു ഇടതുപക്ഷത്തോടൊപ്പം ആയിരുന്നു നിങ്ങളുടെ നിലപാടെന്തായിരുന്നു പാലക്കാട് നഗരസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ബി ജെ പിക്ക് ഒരു നഗരസഭ കിട്ടുന്നത് എങ്ങനെയാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം സി പി എമ്മിൻ്റെ അംഗങ്ങൾ വിട്ടുനിന്നുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വിട്ടുനിന്നത് മാത്രമാണ് പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുന്നത് ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇനി കേരളത്തിലെ മാത്രം നമ്മൾ സി കെ പത്മനാഭൻ ഏത് പാർട്ടിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു അല്ലേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ബിജു കൃഷ്ണൻ ഇടുക്കിയിൽ മത്സരിച്ച ബിജു കൃഷ്ണൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബിജു കൃഷ്ണൻ എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ടി വി ബാബു കഴിഞ്ഞ പ്രാവശ്യം ആലത്തൂർ മത്സരിച്ച സ്ഥാനാർത്ഥി അത് സി പി ഐ സ്ഥാനാർത്ഥി സി പി ഐയുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അബ്ദുള്ള കുട്ടി നിങ്ങളുടെ അത്ഭുത കുട്ടിയായിരുന്നല്ലോ അദ്ദേഹം മൂന്ന് വട്ടം എം പി ആയില്ലേ കണ്ണൂരിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയപ്പോ അതിന്റെ കാരണം എന്തായിരുന്നു ശ്രീനഗരി രാജൻ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ മെമ്പർ എം എം മണിയോട് മത്സരിച്ച് രണ്ട് വോട്ടിന് പരാജയപ്പെട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരാജയപ്പെട്ട് ഇടുക്കിയിലെ മുന്തിയ നേതാവ് ബിജെപിയിലേക്ക് പോയല്ലോ നിങ്ങൾക്ക് പരാതി ഉണ്ടായില്ലേ ഗഗൻ മുർമു ഗർമ ഗഗൻ മുർമു ബംഗാളിൽ രാജിവെക്കാതെ കുമാർഗഞ്ചിൽ നിന്ന് അവർ ബിജെപിയിലേക്ക് പോയി മൊവാഷിർ അലിയെ കുറിച്ച് ഞാൻ പറഞ്ഞു ബിജെപിയിലേക്ക് പോയി അശോക് ദിന്ദ തപ്സി മണ്ഡൽ ഗഗൻ മുർമു സ്വദേശ് രഞ്ജൻ നായക് ദീപാലി ബിശ്വാസ് അങ്കഡ് ഭൗരി ദേവേന്ദ്രനാഥ് റോയ് ജ്യോതിർമയ സിദ്ഖർ ഇങ്ങനെ നൂറുകണക്കിന് സി പി എമ്മിന്റെ എം എൽ എമാരും എം പിമാരും ബി ജെ പിയിലേക്ക് ചേക്കേറി ഇതൊന്നും നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നിങ്ങൾ പത്രമൊന്നും വായിക്കുന്നില്ലേ ചാനൽ വാർത്തകളൊന്നും കേൾക്കുന്നില്ലേ ഇനി ഈ ഏറ്റവും അടുത്ത കാലത്ത് തൃണമൂൽ കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ബംഗാളിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ സഖ്യം ചേർന്നുകൊണ്ട് പോളിറ്റ് ബ്യൂറോയുടെ പോലും നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒന്നിച്ച് റാലികൾ നടത്തി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നയിക്കാൻ കാര്യമൊക്കെ നിങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രമാണ് കൂട്ടത്തിൽ പോയ മുഖ്യമന്ത്രിമാർ എണ്ണം എത്രയാണെന്ന് അറിയോ ജിൻഡോ ആ കമൽനാഥിലെ കമൽനാഥ് പകുതി വഴി പോയി തിരിച്ചുവെന്നാണ് എന്താണ് കാരണം കമൽനാഥിനും കമൽനാഥിന്റെ മകനും കൂടി ഒരേ പദവി വേണമെന്ന് കമൽനാഥിന്റെ ആവശ്യം ബിജെപി അംഗീകരിച്ചില്ല അത് ബിജെപി അംഗീകരിച്ചാൽ കമൽനാഥ് നാളെ പോയി എനിക്ക് ഇടപെടാതെ ഒരു രണ്ട് മിനിറ്റ് അവസരം തരൂ ഇടപെടാതെ അവസരം തരൂ സി പി എം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കേഡർ പാർട്ടി അല്ലേ ഇതിൽ നിന്ന് നൂറുകണക്കിന് എം എൽ എ മാർ പോകുന്നു കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ് ഈ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ആളുകൾ പോകുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന സി പി എം ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെ ഉയർത്തെഴുന്നേൽപ്പിന് അല്പമെങ്കിലും ജീവൻ അവശേഷിക്കുന്നത് കോൺഗ്രസിനാണ് നിങ്ങളുടെ എം എൽ എ മാർ പോയ ബംഗാളിൽ നിങ്ങൾക്ക് ഇന്ന് മത്സരിക്കണമെങ്കിൽ പോളിംഗ് ബൂത്തിൽ പോകണമെങ്കിൽ കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടി പിടിക്കണ്ടേ എന്നിട്ടാണ് നിങ്ങൾ കോൺഗ്രസിനെ നാണം കിടത്താൻ വരുന്നത് കോൺഗ്രസിന് ഒരു പ്രയാസമില്ല കോൺഗ്രസ് ഇനിയും ബി ജെ പിക്ക് എതിരെ പോരാടും ഇനി നിങ്ങൾ ബി ജെ പിക്ക് എതിരെ നടത്തിയ പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞാൽ ബംഗാളിൽ മുപ്പത്തി അഞ്ചു വർഷക്കാലം നിങ്ങൾ മരിച്ച ബംഗാളിൽ നിങ്ങളുടെ എം എൽ എമാർ എവിടെയാ എത്ര എം എൽ എ മാർ നിങ്ങൾക്കുണ്ട് മുൻ എം എൽ എമാരൊക്കെ എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്തുകൊണ്ട് ബൽറാം ചാക്കറുടെ പുത്രൻ എന്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രിമാർ എന്തുകൊണ്ട് ഹിമന്ത ബിശ്വാർമ്മ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ കുന്തമുനകളായ എന്തുകൊണ്ട് രാഹുൽ ബ്രിഗേഡായ ആൾക്കാരൊക്കെ പുഷ്പം പോലെ ബിജെപിയിലേക്ക് പോയിരിക്കുന്നു എന്ന ചോദ്യത്തെ ദ ഏതോ മുർമു ഏതോ മയൂരി എന്നൊക്കെയുള്ള മറുപടി എത്ര നാൾ പിടിച്ചിരിക്കാൻ കഴിയും ഏതോ വർഷക്കാലം സി പി എമ്മിന്റെ എം എൽ എമാരായിട്ട് ബംഗാളിൽ അടക്കി വരിച്ച എം എൽ എ മാർ ഏതോ മുർമില്ല മനസ്സിലായോ ഇനി കോൺഗ്രസിൽ നിന്ന് പോകുന്നവര് ഹിമന്ത വിശ്വ ശർമ്മ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കടക്കം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് മാർച്ച് നടത്തുന്നു ഇ ഡി റെയ്ഡി ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹം ബി ജെ പിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അഴിമതിക്കാരനല്ലാതെ ആകുന്നു അതുപോലെ അജിത് പവാർ അജിത് പവാറിനെതിരെയുള്ള ഇ ഡി കേസുകളൊക്കെ എന്നെ എഴുതിത്തള്ളുന്നു ഇന്ന് പത്മജ വേണുഗോപാൽ തന്നെ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം അവരുടെ ഫേസ്ബുക്ക് അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്നെന്താ ഇ ഡി വന്നാൽ ഗുരുവായൂരപ്പന് പോലും തടയാൻ പറ്റില്ല ബി ജെ പിയിൽ ചേർന്നു എന്നാ പറഞ്ഞേ അത് ശരിയല്ലേ അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം അതിന്റെ പേരിൽ കോൺഗ്രസ് ഫേസ്ബുക്ക് പേജിൽ വന്നാണ് ഉറപ്പുണ്ടോ ഉറപ്പാണ് 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 അത് ഫേസ്ബുക്ക് പേജിൽ ഇടാനിരിക്കുന്ന ആള് പോലും പത്മചട കൂടെ പോയിട്ടില്ലെങ്കിൽ പിന്നെ പത്മചട കൂര ആരുണ്ടെന്നാ നിങ്ങൾ പറയുന്നത് സ്വന്തം ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന ആൾ പോലും പത്മജയ്ക്ക് അനുകൂലമായിട്ടില്ലെങ്കിൽ പിന്നെ ആര് പോയെന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിന് കേരളത്തിൽ പത്മജ പോയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് നേതാക്കളുടെ മക്കളും ഭാര്യമാരെയൊക്കെ മത്സരിപ്പിക്കുന്ന കാര്യം പറഞ്ഞു സുശീല ഗോപാലൻ എങ്ങനെയാ പാർട്ടിക്ക് കാര്യമാകുന്നത് എങ്ങനെയാണ് പാർട്ടിയിൽ മത്സരിക്കുന്നത് ഒന്ന് പറഞ്ഞേ അതുപോലെ ഈ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുണ്ടല്ലോ ബിന്ദു എത്ര എത്ര സ്ഥലത്ത് എസ് എഫ് പ്രവർത്തനം നടത്തി സമരം നടത്തി ജയിലിൽ പോയി ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നോ എത്ര സമര പോരാട്ടങ്ങൾ നടത്തി സി പി എമ്മിന് വേണ്ടിട്ട് എന്ത് സമരം നടത്തി നിങ്ങൾ പറയണ്ടേ ഇപ്പൊ ബിന്ദു ആയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭർത്താവ് മത്സരിക്കുന്നുണ്ടല്ലോ പാലക്കാട് ബിന്ദു വിജയരാൻ മാത്രം ഒന്നാണോ ബിന്ദുവിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ പോലെ തന്നെയാണ് തൃക്കാഞ്ചലയിൽ മത്സരിച്ച ഉമാ തോമസും കെ എസ് യുവിന്റെ ധീപ്പരി പോരാളിയായിരുന്നു മഹാരാജ് കോളേജിൽ വിവാഹിതായ ഒരു സ്ത്രീ പത്തിരുപത് വർഷക്കാലം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിന്നില്ല എന്നോർത്ത് ഓർത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ ബാധമില്ലാത്തവരാണെന്ന് സി പി എമ്മുകാർക്ക് എങ്ങനെ നിശ്ചയം കിട്ടുക